എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബു കെസി. എറണാകുളം തൃക്കാക്കരയിലെ കങ്ങരപ്പടിയാണ് സ്വദേശം. ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ പ്രവാസിയാണ്. എഴുത്തും വായനയും സംഗീതവും സിനിമയും നാടകവും മിമിക്രിയും ഇഷ്ടമാണ്. ഫേസ്ബുക്കിലെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ വർമ്മയാണ് FM മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ് പരിചയപ്പെടുത്തി തന്നത്. FM ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി. കലാകാരികളും കലാകാരന്മാരും കലാ ആസ്വാദകരും ആവേശത്തോടെ സമ്മേളിക്കുന്ന ഇടമാണ് ഈ ഗ്രൂപ്പ്. പങ്കെടുക്കുന്ന അംഗങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന പരിപാടികളും അവസരങ്ങളുമാണ് FM ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. പ്രായമോ ജാതിയോ മതമോ സാമ്പത്തിക സ്ഥിതിയോ പരിഗണിക്കാതെ മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുന്ന പച്ച മലയാളികളുടെ ഉള്ളു തുറന്ന പ്രകടനമാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഒന്നാം വാർഷികം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്ന FM മ്യൂസിക് ഗ്രൂപ്പിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. കൂടുതൽ നല്ല പരിപാടികളുമായി മലയാളി മനസ്സുകളിലേക്ക് പടർന്നു പന്തലിക്കുവാൻ FM മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിന് കഴിയട്ടെ. എൻ്റെ അഭിപ്രായം അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ FM മ്യൂസിക്കിൻ്റെ അഡ്മിൻ സിന്ധുവിന് എൻ്റെ നന്ദിയും സ്നേഹവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാബു കെസി. നമസ്കാരം. എൻ്റെ പേര് ഷിബു ശേഖർ എന്നാണ്. ഞാൻ സിനിമാ സംവിധായകനാണ്. എൻ്റെ കഴിഞ്ഞ സിനിമ സെവൻ ആർട്സ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ഉതിരിപ്പൂക്കൾ. ഞാൻ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം FM മ്യൂസിക്കിൻ്റെ ഒന്നാമത്തെ പിറന്നാളാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ട്. ഞാനും ഈ ഗ്രൂപ്പിലുണ്ട്. താങ്ക് യു. കൂട്ടായ്മയായ FM മ്യൂസിക് ഗ്രൂപ്പിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഹാപ്പി ദീപാവലി. ഞാൻ അജിത് കെ എൻ. ദുബായിൽ ബിസിനസ് നടത്തുകയാണ്. FM മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചത് സിന്ധുവാണ്. നമ്മളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒന്നാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഈ ഗ്രൂപ്പ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റി വിഷസൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ ഇവനാരടാ ഞങ്ങൾക്ക് വിഷ് ചെയ്യാനെന്ന് ഗ്രൂപ്പിലെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, ഉറപ്പാണ്. അത് ഞാൻ ഈ വീഡിയോ ചെയ്ത് അയക്കാൻ പറഞ്ഞ സിന്ധുവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ദീപൻ. ഞാൻ ഒരു പ്രവാസി ആങ്കറാണ്. UAE കുറച്ച് പ്രോഗ്രാംസൊക്കെ കുറച്ച് ചാനൽസിൽ ചെയ്യുന്നുണ്ട്. മൊറോവർ ഈ ഗ്രൂപ്പിലെ മെമ്പർ കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ വളർച്ച ഗ്രൂപ്പിനകത്ത് നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു FB ഗ്രൂപ്പ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാലഘട്ടമാണ്. മെമ്പേഴ്സ് എത്ര പേരെന്നതിനപ്പുറം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാര്യത്തിൽ FM മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ് വളരെ വലിയൊരു പൊസിഷനിലാണ്. ഒരു ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വലുതായിട്ടാണ്. അതിന് ആദ്യമേ തന്നെ ഇതിൻ്റെ അഡ്മിനിസ്റ്റിനോട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും കൺഗ്രാറ്റ്സും അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം ഒരു വർഷം തികയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയല്ല. അതും മ്യൂസിക് എന്ന മീഡിയം നമ്മളെല്ലാവരെയും രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറം ഒന്നിച്ചു കൂട്ടുന്ന ഒരു മീഡിയമാണ് സംഗീതം എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ ഓൾറെഡി ഈ ഗ്രൂപ്പ് നൽകി കഴിഞ്ഞു. ഇനിയും ഒരുപാട് വലിയ വലിയ സംഭാവനകൾ ഈ ഗ്രൂപ്പിന് നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പം ഒരു വർഷം തികച്ച FM മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിന് എൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി. താങ്ക് യു. നമസ്കാരം. ഞാൻ ബാബു മണപ്പാടം. പാലക്കാട് ജില്ലയാണ് എൻ്റെ നാട്. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നതിന് ആദ്യം തന്നെ ഞാൻ സിന്ധു സാന്ദ്രയ്ക്ക് താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് നമ്മുടെ FM ഗ്രൂപ്പ്. ഇതിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ അഡ്മിൻസ് ആയിക്കോട്ടെ, മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും ഒരേപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗ്രൂപ്പ് ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വരുന്ന നവംബർ 29 ഗ്രൂപ്പിൻ്റെ ഒന്നാം വാർഷികമാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ്. ഹലോ. ആ കമൻറ്റ് വായിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക്.
ഇല്ല ഇതിൽ കമന്റ് വരില്ല എനിക്ക് അതിന്റെ ലിങ്ക് തന്നിരുന്നു രണ്ടു പേരും ഹലോ വൺ സെക്കൻഡ് ദാ കമന്റ് ജസ്റ്റ് ആ ഇവിടെ വരുന്നത് ആ ടിങ്കിൾ ചങ്ക് ടിങ്കിളിൻ്റെ ബ്രദർ ചഞ്ചൽ ഹായ് ആദി ഇന്നത്തെ ലൈവ് ആദിയുടെ ഹായ് സമീന ജയേഷ് ചേർത്തല നേഹ വന്നു ആളിവിടെട്ടോ ഞാൻ കൂട്ടിയിട്ടുണ്ട് ആ പത്ത് പേരായിട്ടല്ലേ നമ്മുടെ അഡ്മിൻസ് ഒക്കെ അവിടെ പോയി ഹായ് ട്രീസ അപ്പോൾ നമ്മളുടെ എഫ് എം മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ചെയ്യാമെന്നോർത്താണ് ഞങ്ങളിപ്പോൾ ലൈവിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരും കൂടി ഇങ്ങ് വന്നോട്ടെ കേട്ടോ അപ്പോൾ എഫ് എം മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ 29 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് കറക്റ്റ് ഒരു വർഷമായി നമ്മുടെ ചന്ദ്രലേഖ സിംഗറായിരുന്നു സൗണ്ട് ഓക്കെ അല്ലേ സൗണ്ട് ഹൈറ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ സൗണ്ട് ഓക്കെ ആണോ ഹായ് സിന്ധു സൗണ്ട് ഓക്കെ ആണോ സൗണ്ട് കണ്ടു ആ അനസിനെ കണ്ടു ഓക്കെ അപ്പൊ കഴിഞ്ഞ നവംബർ 29 കേക്കണ്ടല്ലേ സൗണ്ട് ചന്ദ്രലാഗ കേക്കല്ലേ സൗണ്ട് ഓക്കെ ആണ് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ കഴിഞ്ഞ നവംബർ 29 ചന്ദ്രലേഖ മാഡമാണ് നമ്മുടെ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം അന്നു മുതൽ ഇന്ന് വരെ ധാരാളം കോമ്പറ്റീഷൻസ് എല്ലാ മാസവും നമ്മൾ ഏതെങ്കിലും സോങ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഫോട്ടോ ചലഞ്ച് അങ്ങനെ പല പല ധാരാളം കോമ്പറ്റീഷൻസ് കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ ആണെങ്കിലും ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ സോളോ ഒത്തിരി കോമ്പറ്റീഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ അതിലൂടെ പുതിയ പുതിയ ഒത്തിരി ആൾക്കാർക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇപ്പോഴും ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അതും നമ്മുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് തന്നെ അതിൻ്റെ ലാസ്റ്റ് ദിവസം നാളെയാണ് കേട്ടോ അതും മറക്കണ്ട നാളെയാണ് രണ്ട് റൗണ്ടാണ് അതിലുള്ളത് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ശരത് സാറിൻ്റെ ഫ്രീ സ്റ്റൈൽ സോങ്ങും സെക്കൻഡ് റൗണ്ട് ഔസപ്പിൻ സാറിൻ്റെ ഫുൾ സോങ്ങും അപ്പോൾ അതിൻ്റെ നാളെ രാത്രി 10 വരെ സമയമുണ്ട് ഒത്തിരി പേര് എന്നോട് പി എമ്മിൽ ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യാമോ ടൈം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പോസ്റ്റർ വേറെ വരും എന്തായാലും അത് ചെസ് നമ്പർ വാങ്ങിയവരെല്ലാവരും പങ്കെടുക്കണം ആരും മാറി നിൽക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ കേക്ക് മുറിക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ അഡ്മിൻസായ ഇവിടെ റജീന ഉണ്ട് അനസ് ഉണ്ട് അനുരാജ് ഉണ്ട് എല്ലാവരും രണ്ട് വാക്ക് ഗ്രൂപ്പിനെ പറ്റിയാണെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കും ഹായ് തീർച്ചയായിട്ടും ഞങ്ങൾക്കിതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് അത് 1 ആയതുകൊണ്ട് മാത്രമല്ല മറിച്ച് നേരത്തെ അനിയായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാർക്ക് അത് പാട്ടായാലും അഭിനയമായാലും നൃത്തമായാലും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു അധികം ഒരു വർഷം അത്രയും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അത് ഒരിക്കലും ഞങ്ങളുടെ മാത്രം എടുക്കല്ല മറിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ആ മെമ്പേഴ്സ് കൂടുന്നതിൻ്റെ അർത്ഥം ആ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത്താണല്ലോ അത് കാണിച്ചറിയുകയാണല്ലോ അപ്പോൾ ആ മെമ്പേഴ്സ് ഞങ്ങൾക്ക് നിൽക്കുന്ന സപ്പോർട്ട് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് തരുന്നു മെമ്പേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ തന്നെ പറയാം ഞങ്ങൾക്കൊരു നടത്തിപ്പുകാരുടെ അപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ 24 hours ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി അഹോരാത്രം നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പം ഞാനൊക്കെ വളരെ കുറവാണ് എന്നിരുന്നാൽ പോലും അനുചായനായാലും ഇപ്പോൾ ചേച്ചിയായാലും പിന്നെ ട്വിങ്കിള് പിന്നെ വിനു പിന്നെ സബിത പിന്നെ സിന്ധുവച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ഉറങ്ങാനില്ലാത്ത ഊണ് ഉറപ്പൊക്കെ തന്നെയാണ് തോന്നുന്നത് കാരണം ഒരു മെസ്സേജ് ഇട്ടാൽ ആദ്യം കാണുന്നത് സിന്ധുവച്ചായിരിക്കും അപ്പൊ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പൊ സംസാരിക്കാനുള്ളതാണ് എന്തായാലും നീട്ടിക്കൊണ്ട് പോകുമ്പോൾ അന്ന് സംസാരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇത്തിരി ദൂരെ നിന്നാണ് അനുരാജെത്തിയിരിക്കുന്നത് നമ്മുടെ ഇനോഗ്രേഷൻ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം സോറി ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഇപ്പൊ മ്യൂസിക്കിന്റെ അറിയാലോ എല്ലാവർക്കും വളരെ എന്താ പറയുക മ്യൂസിക്കലായിട്ട് എല്ലാവിധ സപ്പോർട്ടും എല്ലാവർക്കും കൊടുക്കുന്നതാണ് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്
ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഒരു വൺ ഇയർ ആവുന്നേ ഉള്ളൂ നമുക്ക് 6,000 നമ്മൾ 6,100 ആയി നമ്മളുടെ ഇപ്പൊ മെമ്പേഴ്സിന്റെ ആയത്. അപ്പൊ എല്ലാം എന്താ പറയണ്ടേ, എന്റെ ബാക്ക്ബോൺ ആയിട്ടുള്ള അനിയേട്ടൻ സിന്ധുവേച്ചി, അതെ മെമ്പേഴ്സ് മെമ്പേഴ്സ് ആണ് ബാക്ക്ബോൺ. പക്ഷെ അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടും ചില സമയം, അതെ അതെ ചില സമയങ്ങളിലൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ നമുക്ക് മെസ്സേജ് തന്നെ കാണാം. നമ്മുടെ ഗ്രൂപ്പ് ആരും പൂട്ടിയിട്ട് പോകാറില്ല, 24/7 ആണ്. അപ്പോ എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, നന്ദി അർപ്പിക്കുന്നു ഈ ഒരു അവസരത്തില്. അവരുടെ അനുഭവത്തോടുകൂടിയാണ് നമ്മളെ കേക്ക് മുറിക്കുന്നത്. നമ്മുടെ ജൂലി ചേച്ചി, ജൂലി ചേച്ചി ഗ്രൂപ്പിന്റെ മാലാഖയാണ്. പിന്നെ അത് മാത്രമല്ല, ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് കോവിഡിന്റെ എന്തായാലും ഒന്ന് അഭിനന്ദിച്ച മതിയാവുള്ളൂ. കാരണം 24 hours അവർ ഡ്യൂട്ടി എടുക്കും. ഹായ് കമാലിക്ക, ഹായ് 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 സുനി പ്രദീപ്, ഹായ്. പിന്നെ എന്താ പറയാ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നിങ്ങളുടെയൊക്കെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എല്ലാരും നല്ല രീതിയിൽ തന്നെ. രണ്ട് മൊമെന്റോകള് ഏതായാലും കൊടുക്കാൻ. നമ്മളുടെ ഗ്രൂപ്പിലെ 3 admins അവരുടെ എക്സലൻസ് നോക്കിയിട്ട് 3 admins നമ്മൾ മൊമെന്റോ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതില് വിനീഷിനുള്ള മൊമെന്റോ ഓൾറെഡി ദുബായിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ റജീനക്കുണ്ട് ഒരു മൊമെന്റോ, റജീനക്ക് കൊടുക്കാനുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ കൊടുക്കാം. ഇതാണ് റജീനക്ക് കൊടുക്കുന്ന മൊമെന്റോ. ഗ്രൂപ്പില് അഡ്മിൻ ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ നിലവാരം വിലയിരുത്തിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു മൊമെന്റോ ആണ് അത്. നിങ്ങളുടെ അനുഭവത്തോടെ അതും നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മെമ്മിറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത് നമ്മളുടെ അലോഷി, അതായത് കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനങ്ങളും അവരുടെ കോൺട്രിബ്യൂഷനും. നല്ല സിംഗർ, നല്ല കോൺട്രിബ്യൂട്ടർ, നല്ല ബെസ്റ്റ് സപ്പോർട്ടറായിട്ട് ഈ 1 വർഷത്തെ നമ്മള് അലോഷിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അലോഷിക്കുള്ള മൊമെന്റോ ആണ് ഇത്. അടുത്ത ദിവസം തന്നെ അത് അലോഷിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും കൊറിയറായിട്ട്. അപ്പം അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി അത് കാണിച്ചു. പിന്നെ സബിതയുടെ ആണുള്ളത്, അതും സബിതയ്ക്ക് അയച്ചു കൊടുക്കും. സബിത 2 ദിവസം സുഖമില്ലായിരുന്നു. അപ്പൊ സബിത ഇന്ന് നാളെ കേട്ട് ഞാൻ അയച്ചു കൊടുക്കും. അത് വിനീഷിന്റെ മാത്രമാണ് ഇപ്പൊ അഡ്മിൻസിൽ ഓൾറെഡി അവിടെ കിട്ടിയിട്ടുള്ളൂ. അത് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയോണ്ടാണ്. വിനീഷിന്റെ വൈഫ് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് കാലിക്കറ്റിന് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പൊ വിനീഷിന് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ, ഇനി നമുക്ക് കേക്ക് മുറിക്കണ ചടങ്ങിലേക്ക്, എല്ലാവരുടെ അനുവാദത്തോടു കൂടി തന്നെ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് പോവാം. കേക്ക് മുറിക്കണമ്പ ചെലപ്പോ കാണാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് എല്ലാവർക്കും വേറെ അഡ്വാൻറ്റേജ് ഉള്ളത്, ഇത് കേക്ക് പിടിക്കുന്ന ആൾക്കാർക്കാണ് ഫസ്റ്റ് കേക്ക് തരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യം കിട്ടി കിട്ടി, അല്ലെങ്കിൽ ചെറിയ വായാണ്, അതാണ് വലിയ സാധനം കൊടുത്തത്. നല്ല കേക്കാണ്ടോ, നല്ല മധുരം. അനുരാജിന്റെ വൈഫ് ഉണ്ട്, വിത്ത് ഫാമിലി ഉണ്ടോ? ഇവരൊക്കെ മാറി നിക്കണം.
അങ്ങനെ അവിടെ ക്യാമറയില് എത്ര പേരെ നോക്കണെന്ന് അറിയാം. അയ്യോ പൊക്കൂല്ല ഒരു കഷ്ണം. അതെ കാണൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിള്ളേരൊക്കെ ഓടി കളിക്കണ സമയമാണ്. അപ്പൊ ഇനി അടുത്ത പരിപാടി കിട്ടിയിട്ടുണ്ട് എഫ് എം ഗ്രൂപ്പിന് വിഷസ്. കമന്റ് പറഞ്ഞു മൈൻഡ് അപ്പ് ചെയ്തോ. എന്നോട് തിരി കൊളുത്തിയോണ്ട് എന്നോട് തന്നെ നിർത്താൻ പറയാം കേട്ടോ. അപ്പൊ ഇനി അയ്യോ എനിക്ക് കമന്റ് നോക്കി കമന്റ് സോറി കേട്ടോ. കമന്റ് ചെയ്ത് ഹൊറിസോണ്ടിൽ വെച്ചാണ് ആരും കമന്റ് കാണുന്നില്ല. ചുമ്മാ കേക്കിന്റെ പുറകെ പോയതാ. കമന്റുകളൊന്നും എല്ലാരും രണ്ടു വരി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പാടാൻ പറ്റിയ ഏതെങ്കിലും പാട്ടുണ്ടോ? പാടുമ്പോ പോണോട്ടെ പറഞ്ഞിട്ടുണ്ട്. Lalu Chikki Kattu Venam Venam Vellum Vellum Venam 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 ഇരണ്ട് വരികൾ പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ലൈവ് ഉണ്ട്. നമ്മുടെ ആദിയുടെ ആദി ഓൺലൈനിലുണ്ട്. ആദിയുടെ ലൈവ് ഉണ്ട്. നിങ്ങൾ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. രണ്ടു വരി ഞാൻ പാടിത്തരാട്ടോ. എന്തായാലും എല്ലാരും തരാം. ഓക്കെ താങ്ക് യു. രണ്ടു വരി വാളാം. രണ്ടുപേരും ये राते ये मौसम नदी का किनारा ये चंचल हवा. ये राते ये मौसम नदी का किनारा ये चंचल हवा. कहा दो दिलों ने
कि मिलकर कभी हम न होंगे जुदा, ये रातें ये मौसम नदी का किनारा ये चंचल हवा ये क्या हाथ है आज की चांदनी में, ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में कि लिरिक्स वाइकम बटन बटन मैं ना बोलना ना നല്ല സോങ് സോങ് കലക്കി സിന്ധുജി താങ്ക് യു സുനി പ്രദീപ് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സാറില്ല നമുക്ക് പറ്റാവുന്ന പോലെ പൊന്തളികയിൽ പാൽ പായസൂന്നുവാൻ പിന്നെയും പൂം പൈതലാ കൊതി തുള്ളി നിൽക്കുവതിന്തിനു ചെങ്കതളിക്കൂമ്പി ചെറുതുമ്പിയായി തേനുണ്ണുവാ കാട്ടിനോടു കെഞ്ചി ഒരു ആട്ടുമാങ്കണി വീഴ്ത്തുവാ ഇനിയുമീ തൊടികളിൽ കളിയാടാകൂടും. ഓക്കെ ഞാൻ അല്ലിനോട് കേട്ടാ ചന്ദന മണിവാതിൽ പാദിച്ചാരി ഹിന്ദോളും കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ ചന്ദന മണിവാതിൽ പാദിച്ചാരി ഹിന്ദോടും കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. പാട്ടുകളെല്ലാം സൂപ്പർ. കിടു മനോഹരം ബാബു ബാബു ദുബായിനെ പൊളിച്ചുട മുത്തേനസേ ആ കൊള്ളല്ല കണ്ടില്ലല്ലേ നീ മാനസികമായി വളരെയധികം എഫ് എം വിനുമാണ് എഫ് എമ്മിന്റെ അടുത്ത പ്രോഗ്രാം നമുക്ക് ദുബായിൽ വെച്ചിട്ട് ഞങ്ങള് മൂന്നുപേരും കൂടി ഒരു പാടി നിർത്താം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ സമയങ്ങളുണ്ട് സിന്ധു സാന്ദ്ര വളരെ അകലെയാണെങ്കിലും എല്ലാവരും ഒരുപോലെ ഒന്നിച്ച് അതെ നിങ്ങളുടെ വിളിച്ചതല്ലേ ഒരു വാക്ക് പറഞ്ഞാൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഹരിയേട്ടന് പറഞ്ഞേ ട്രാക്കിലാണ് പാടില്ല ട്രാക്കിലാണ് പാടാൻ താളില്ല
അപ്പൊ നമ്മുടെ മെമ്പേഴ്സിനെ കുറിച്ച് ഇനി ഒന്ന് പറയാനില്ല, കാരണം അവരവർക്ക് തന്നെ അറിയാം അവരെത്രത്തോളം ഇതില് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനിയും തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളും നിങ്ങളുടെ നിറസാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളത് ചെയ്യുമെന്നറിയാം. എന്നിരുന്നാലും ഔദ്യോഗികമായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി മെമ്പേഴ്സിന്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അഡ്മിൻസിന്, മോഡറേറ്റർമാർക്ക്, എല്ലാവർക്കും, നമ്മളെ അകത്തുനിന്നും പുറത്തുനിന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിങ്ങനെ മാറിയത് എന്താണെന്ന് അറിയോ, നമ്മുടെ അഡ്മിൻസ് എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇത് ഞാനാണ്. സബിത, വിനീഷ് നമ്മുടെ ചങ്കാണ്, ജൂലിയ ചേച്ചി, ഈ ചേച്ചിയാണ് നേരത്തെ പറഞ്ഞത് മാലാഖയാണെന്ന് നേഴ്സാണ്. ആ ഒരു സമയത്തിരക്കിന്റെ ഇടയിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. അനസ് ഇതാണ്, ഇത് ബാബുവേട്ടൻ, എന്റെ പൊന്നോ, ആർക്കും അറിയില്ലല്ലോ അവളെ. ഇത്തിരി താഴ്ത്തി വെച്ചേ, ആ മൂലക്ക് ഇരിക്കണ്ടെങ്കിലും പക്ഷേ കയ്യിരിപ്പ് എന്താ, ആള് വേറെ ലെവലാണ് ആള്. ഈ ആളെ ഒന്ന് പരിചയപ്പെടുത്തേക്ക്. അതാണ് പ്രസീത, നമ്മുടെ നെറ്റ്വർക്ക് മോശം, കണക്ട് ആവണം. ആ ഫോൺ അതില് നെറ്റ്വർക്ക് എല്ലാവരും വാസം എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻവടൽ. പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസം എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻമഴ. പൂവേ സെമ്പൂവേ, പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതോ സ്ത്രീ പാടു കുട്ടികളെ, ഹിന്ദി പാടല്ലേ? ഹിന്ദി പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുമ്പോ മറ്റേ പാട്ടുണ്ടല്ലോ, പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ പ്രിപ്പയർഡ് അല്ലല്ലോ, ചുമ്മാ ഒരു കേക്ക് കട്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു ലൈവ് ആയിരുന്നു. ജസ്റ്റ് രണ്ട് പാട്ട് പാടിയിട്ട് മിസ് ഇറ്റൂടിയ അവിനു, അടിപൊളി സോങ്സ് വാച്ചിങ് സുഖമായി, താങ്ക് യു സോജൻ മാത്യു. പാട്ടിട്ട് പറഞ്ഞോ, അതെ അതെ അതെ, നമുക്ക് പെട്ടെന്ന് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയിന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൽ വെൺചന്ദ്രനായി ഞാൻ അരികത്തു വന്നിട്ടും കണ്ടില്ലേ, കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലും ഓക്കെ പോവാനുണ്ട്, റജീനക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും. പാട്ടിന് മുമ്പ് ഒരിക്കൽ കൂടി നന്ദി, എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞപ്പോ അത് കുറച്ചിലായി പോകും, കാരണം അത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ്. എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായിട്ട് അത് പറയേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുള്ളതിന്റെ പേരിൽ ഞങ്ങള് നന്ദി പറഞ്ഞ് ഈ പാട്ടോട് കൂടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നേരം വരെ അവരുടെ സമയങ്ങൾ കണ്ടെത്തി ഇതിനു വേണ്ടി നിന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അപ്പൊ ഒരു ഒരു നാലുപേര് പാട്ടോട് ഞങ്ങൾ അവസാനിക്കും, ഞങ്ങളുടെ ശല്യം ഒഴിവാക്കി. തമ്പുരു മീട്ടും വീടാണീ വീട്, എന്നും എന്നും
മക്കളും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാനെന്നും അതിലില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും ഓണവില്ലിൻ കൺകുരുമീട്ടും വീടാണി വീട് ഇന്നുമെന്നും പൂക്കളിവിടലും വീടാണി വീട് മ്യൂസിക്കിന്റെ പേരില് നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിനോട് കാണിച്ച സഹകരണം സപ്പോർട്ടും എല്ലാം നന്ദിയോടെ സമ്മരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.